കച്ചവട ആവശ്യത്തിനായി ഇന്ത്യയിൽ ആദ്യമായി കാലുകുത്തിയ കൂട്ടരിൽ ഒരു ടീമാണ് പോർച്ചുഗീസുകാർ എന്ന് നമ്മൾ പണ്ട് ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട്. അവരുടെ പവലിന്റെ ഉള്ളറകൾ ഒന്ന് കണ്ടു നോക്കാം. എ വേൾഡ് ഇൻ വൺ കൺട്രി എന്ന തീമുമായാണ് ഈ പവലിയൻ ഒരുങ്ങിയിരിക്കുന്നത്. സഞ്ചരിക്കുന്ന ഒരു വെള്ളക്കപ്പലിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയാണ് പോർച്ചുഗലിന്. ഫെർഡിനാൻഡ് മെഗൽനെയും വാസ്കോഡിഗാമയെയും പോലുള്ള പോർച്ചുഗീസ് പരിവേഷകർ ഒരിക്കൽ ലോകമെമ്പാടും സഞ്ചരിച്ചിരുന്നു. ഇതിനെ സൂചിപ്പിക്കുന്നതാവാം ഈ പവലിന്റെ രൂപകൽപ്പന. അന്ന് അവർ സൃഷ്ടിച്ച ബന്ധത്തെ ഊട്ടിയുറപ്പിക്കാനെന്ന വണ്ണം വൈവിധ്യത്തിന്റെയും ഉൾപ്പെടുത്തലിന്റെയും ആഘോഷമായി പോർച്ചുഗൽ മാറുന്നു. ബഹുസ്വര സംസ്കാരത്തിന്റെ പൈതൃകത്തെ ആദരിക്കുകയാണ് ഇവർ. ആഫ്രിക്കയും ഇന്ത്യയുമായിരുന്നു കച്ചവടത്തിനായി ഇവർ മെയിൻ ആയിട്ട് സെലക്ട് ചെയ്തിരുന്ന സ്ഥലങ്ങൾ. പോർച്ചുഗൽ പവലിലെ വളണ്ടിയേഴ്സ് വളരെ എനർജറ്റിക്കും ഒരുപാട് ഉത്സാഹത്തോടെയാണ് അവരുടെ രാജ്യത്തെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പിന്നെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ നാടും കൂടിയാണിതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ. രാജ്യത്തിന്റെ എയ്റോസ്പേസ് വ്യവസായത്തിന്റെയും ബ്ലൂ ഓഷ്യൻ എക്കണോമിയുടെയും ഡിസ്പ്ലേകളിലൂടെയും പോർച്ചുഗീസ് നടന്നു നീങ്ങുന്നുണ്ട്. അപ്പോ ഇതാണ് പോർച്ചുഗൽ പവലിയൻ. കൂടുതൽ വിശേഷവും അറിവുമായിട്ട് വീണ്ടും കാണാം.